ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വാദ്യശ്രേഷ്ഠരെയും കർത്താവിൽ വാത്സല്യമുള്ളവരെ, ബഹ്റൈൻ കത്തീഡ്രലിൽ നിന്ന് പരുമലയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുവാൻ പദ്ധതിയിടുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ വിശ്വാസികൾ ഭവനങ്ങളിൽ നിന്ന് ഈ കത്തീഡ്രലിലേക്ക് വരികയും പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടി, സമർപ്പണത്തോടുകൂടി, ദൈവാശ്രയത്തോടുകൂടി ഈ ദേവാലയത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്രയാവുകയും ഉദ്ദേശിക്കുന്ന വിമാനത്തിൽ കയറുകയും സുഖസൗകര്യത്തോടുകൂടി യാത്രയാവുകയും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇറങ്ങി അവിടെ നിന്നുള്ള വാഹന സന്നാഹങ്ങളോടുകൂടി ഉദ്ദേശ ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് അവിടെയുള്ള ഒരു ദേവാലയത്തിൽ നിന്ന് വീണ്ടും തീർത്ഥയാത്രയായി ആരംഭിച്ച് പ്രാർത്ഥനകൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ ആലപിച്ച് അനുഗ്രഹരമായി പരുമലയിൽ എത്തിച്ചേരുമ്പോൾ ആ യാത്രയുടെ ക്ലൈമാക്സാണ്. പരിശുദ്ധ വലിയ നോമ്പ് തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. ഏറ്റവും പുഷ്ടിയുള്ള, ഏറ്റവും നിറവുള്ള ഒരു കാലഘട്ടമായി സഭ അതിനെ വ്യക്തമായിട്ട് കാണുന്നു. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ അവിടെ നോമ്പ് കാലത്ത് എത്രമാത്രം തീവ്രതയോടെ, എത്രമാത്രം സമർപ്പണത്തോടെ, എത്രമാത്രം ശിക്ഷണത്തോടെ നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ നോമ്പ് നോക്കുന്നതിലും പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. രക്ഷകനായ യേശുവുമായിട്ടുള്ള മമതയും അവൻ്റെ അത്ഭുതങ്ങളുടെ ഉദ്ഘാടനം കണ്ടെത്തുന്ന കാനാവിലെ കല്യാണത്തിൻ്റെ ദിനം നോമ്പിൻ്റെ ആദ്യ ദിനമായി ആചരിക്കുന്നത് മുതൽ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചകളിലും നാം ധ്യാനിക്കുന്നത്, വായിക്കുന്നത്, ശ്രദ്ധിക്കുന്നത് രക്ഷകനായ യേശുവിൻ്റെ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് നോമ്പുകാലത്ത് വിശിഷ്ടമായി നമുക്ക് വിഭവമായി സഭ തരുന്നത്. ഓരോ ഞായറാഴ്ചയും ക്രിസ്തുവിൻ്റെ വാത്സല്യവും സ്നേഹവും കരുണയും കടാക്ഷവും കണ്ടെത്തുവാനും അതനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ അന്ന് മുതലുണ്ടാക്കുന്ന രൂപാന്തരവും അവൽ കൂടി സാക്ഷ്യത്തിൻ്റെ നിറവും ലോകത്തിന് മനസ്സിലാക്കുവാനും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, രക്ഷകനായ യേശുവിൽ നിന്ന് എന്തൊക്കെ സമ്പാദിക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം രൂപാന്തരം വരുത്താൻ സാധിക്കും, നമ്മുടെ ദാരിദ്ര്യം എങ്ങനെ പോക്കാൻ സാധിക്കും, നമ്മെ എങ്ങനെ മാറോട് അണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മിലുള്ള വിശ്വാസം പുറത്ത് കൊണ്ടുവരുവാൻ ദൈവം എത്രമാത്രം ദാഹിക്കുന്നു, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. 36-ാം ഞായറാഴ്ച മലങ്കര സഭ ആവേശത്തോടെ കാതലിക്കാ ദിനം ആചരിക്കുന്ന ദിനം, കണ്ണിൻ്റെ കൃഷ്ണമണി പോലും ഇല്ലാതിരുന്ന ഒരുവനെ വഴിയോരത്ത് വെച്ച് സൗഖ്യമാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് ധ്യാന വിഷയമാകുന്നത്. കുരുടൻ്റെ ഞായറാഴ്ച എന്ന ടൈറ്റിൽ കൊടുക്കാൻ 52 ഞായറാഴ്ചകൾ ഒന്നിന് സ്ഥാനം പിടിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയെങ്കിൽ മലങ്കര സഭയിൽ വിശുദ്ധന്മാരോ ശുദ്ധിമതികളോ ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ പാവപ്പെട്ടവനും ഇടമുണ്ടെന്നും പാവപ്പെട്ടവനെയും കരുതുന്ന ഒരു നസറാനായി യേശു ഉണ്ടെന്നും അവൻ കാൽവരിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ എല്ലാം വീണ്ടെടുപ്പിനായി തൻ്റെ ജീവനെ പിതാപാന്തിപത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കാഴ്ചയായി ബലിയായി സമർപ്പിച്ചതാണെന്നും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യപ്പെടുകയും അത് ഏറ്റുപറയുകയും ആ രക്ഷയുടെ വലിയ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായതെന്ന് ധ്യാനത്തോടെ, സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ആ ലോകത്തിൽ സാക്ഷ്യമായി ഉയർത്തിക്കാട്ടുവാനായിട്ട് നമ്മെ തന്നെ വേർതിരിക്കുകയും ചെയ്യുന്ന ദിനമാണ്. കുരുടനെ സൗഖ്യമാക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസം
യേശുവിനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവൻ, ഭിക്ഷാടനത്തിൽ മുഴുവനായിട്ട് മുഴുകിയിരുന്നവൻ, ആളുകളുടെ ആരവാരത്തിൽ കടന്നുപോയവൻ നസറാനായ യേശുവാണെന്ന് മനസ്സിലായപ്പോൾ കൃത്യമായും വ്യക്തമായും പൂർണ്ണരൂപത്തിൽ അവൻ ആരാണെന്ന് ബോധ്യപ്പെട്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അലറി വിളിക്കുവാൻ തുടങ്ങി. ആളുകൾ അവൻ്റെ ശബ്ദം ഒതുക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ കൂടുതൽ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചത് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് എന്നും പുതുമയുള്ള ഒരു സന്ദേശമായിട്ടാണ് ബലഹീനനായ ഞാൻ കാണുന്നത്. ആത്മാർത്ഥമായി ഉച്ചത്തിലും ആവേശത്തിലും നിറവിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു വീണ് അപേക്ഷിക്കുവാൻ കാരണങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ ലോകത്തിൽ എല്ലാ പൈശാചികമായിട്ടുള്ള അംശങ്ങളും ഒരു പരിധിക്കപ്പുറമായിട്ട് ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ഏറ്റവും സമർത്ഥനായി പഠിച്ചു വന്ന കുഞ്ഞുങ്ങൾ ട്രക്സിനും ട്രിങ്ക്സിനും അടിമകളായി പൈശാചികളുടെ പര്യായങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാൻ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് വലിച്ചഴിക്കപ്പെടുമ്പോൾ ഈ കണ്ണുപൊട്ടൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം, ആ ശൈലി നാം ഏറ്റുവാങ്ങേണ്ടത് എത്രമാത്രം പ്രസക്തമാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദൈവകാരുണ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും ആക്ഷേപിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് വലിച്ചഴിക്കപ്പെടുവാൻ കുറേ പേരെങ്കിലും ശ്രമിക്കുമ്പോൾ അഭിമാനത്തോടെ, വിനയത്തോടെ, സ്തോത്രത്തോടെ, അനുതാപത്തോടെ കർത്തൃസന്നിധിയിൽ അണഞ്ഞ് നമ്മുടെ വീഴ്ചകളും പരിമിതികളും കൃത്യമായിട്ട് ഓർത്ത് ഏറ്റു പറഞ്ഞ് തമ്പുരാനെ പൊറുക്കണമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ, ശരിയായ വെളിച്ചം ഞങ്ങൾക്ക് കൈമാറണമേ, നിന്നെ കാണുവാനും നിന്നെ ആരാധിപ്പാനും നിന്നെ പിൻഗമിക്കുവാനും നിന്നെ സാക്ഷിക്കുവാനുള്ളൊരു ഭാഗ്യം ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ ആലോചനകൾ കൊണ്ട്, ഞങ്ങളുടെ വായനകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട്, ആരാധനയിലും കൂതാശകളിലും അനുഷ്ഠാനങ്ങളിലും വഴി ഞങ്ങളെ തന്നെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യകരമായി കൈമാറണമേ. സാക്ഷ്യത്തിൻ്റെ ഒരു പുതിയ യുഗം പിറക്കുവാനായിട്ട് അവസരമുണ്ടാക്കണമേ. ബലഹീനരായ ഞങ്ങളെ നിൻ്റെ കരങ്ങളെ പ്രയോജനമുള്ള ഉപകരണങ്ങളാക്കണമേ. ഈ വലിയ ദിനത്തിൻ്റെ നിറവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ വർധനാ മേഖലകളും നിറവായി ശോഭിക്കുവാൻ തക്ക വേണം. കൃപയല്ലണമേ. പരിശുദ്ധാത്മാവെ വഴി നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുവാൻ കടന്നു വരുന്ന ദേവാലയ അന്തരീക്ഷവും ഐക്കണുകൾ കൊണ്ടോ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടോ മനോഹരമാക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ കൊണ്ട്, ഞങ്ങളുടെ സ്തോത്രത്തിൻ്റെ നൈർമല്യം കൊണ്ട്, ഞങ്ങളുടെ അനുതാപത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട്, ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ പൂർണ്ണത കൊണ്ട് നിനക്ക് പ്രസാദമുള്ള രൂപങ്ങളായിത്തീർന്ന് നിനക്ക് എന്താവശ്യം എന്ന് ചോദിക്കുകയും ആവശ്യപ്പെടുന്നത് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമ്പന്നമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഞങ്ങളെ വഴി നയിക്കണമെന്നുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വേർതിരിക്കാം. നമുക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിരസ് നമിക്കാം. നമ്മുടെ ശബ്ദം തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരേ ഭാവത്തിൽ ഉയർത്തിക്കാട്ടാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിനോ ആർഷഭാരതത്തിനു വേണ്ടി മാത്രമല്ല, ദൈവസൃഷ്ടിക്ക് മുഴുവനായിട്ടും നമ്മുടെ അപേക്ഷകൾ വേർതിരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും നമ്മുടെ വിശ്വാസം തീക്ഷ്ണതയോടെ ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്യാം. ദൈവകാരുണ്യം ധാരാളമായിട്ടുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ വഴി നയിക്കട്ടെ. Yeshua, you need God.